ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ്, സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ നമ്മുടെ കിച്ചൺ ക്ലീനിങ് ഉണ്ടല്ലോ, നമുക്ക് അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് കിച്ചൺ എന്നും വൃത്തിയായിട്ട് നീറ്റായിട്ട് ഇടുക എന്നത്. അപ്പം ഞാൻ കിച്ചണിൽ ചെയ്യുന്ന കുറച്ച് ക്ലീനിങ്ങും നിങ്ങൾക്ക് കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കി വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഞാൻ രാവിലെ ഇതാ ചായയൊക്കെ റെഡിയാക്കി കുടിക്കാൻ കേട്ടോ. മോൻ ഉണർന്നത് ഏതോ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനും അവിടെ വന്നിരുന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ചായ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും നല്ല ടേസ്റ്റിയുമാണ്. നമ്മൾ പുട്ടിനുള്ള മാവൊക്കെ ഞാൻ അതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോഴും ഒന്ന് ഉപ്പൊക്കെ ചേർത്ത് കുഴച്ച് വെച്ചത്. ഇനി പുട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് ഒരല്പം ജീരകം ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നാൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും പുട്ടിൻ്റെ കൂടെ ഇടുമ്പോൾ അത് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അത് പ്രത്യേകിച്ച് ജീരകത്തിൻ്റെ വേറെ ഒരു സ്മെല്ലൊന്നും ഇല്ലായിരിക്കും, പക്ഷേ പുട്ട് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇനി പുട്ടിന് മാവ് നനച്ചതിന് ശേഷം ഇതുപോലെ അല്പം ജീരകം കൂടെ ഒന്ന് ചതച്ച് അതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കട്ടെ. പിന്നെ ഇന്ന് പുട്ടിന് കറി ഞാൻ തയ്യാറാക്കുന്നത് തേങ്ങയോ കടലയോ ഒന്നും അരച്ച് ചേർക്കാതെ നല്ല കുറുകിയ ചാറോടുകൂടിയ കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ദാ ഇടിയെല്ലൊക്കെ ഒന്ന് അപ്പം തന്നെ ഒന്ന് കഴുകി അങ്ങ് വച്ചു. ഇനി ഞാൻ കടല ദാ തലേ ദിവസം തന്നെ കുതിർക്കാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നു. അത് കഴുകി കുക്കറിലിട്ട് അല്പം മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വേകാൻ വേണ്ടി വയ്ക്കുക കേട്ടോ. അപ്പം നല്ല വെന്ത് കിട്ടണം, എന്നാലേ നമുക്കത് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് വേകുന്ന സമയത്ത് നമുക്ക് കടലയ്ക്ക് ആവശ്യമുള്ള സവാള ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്ത് വയ്ക്കുക കേട്ടോ. ചെറുതായിട്ട് ചോപ്പ് ചെയ്താൽ അത്രയും നല്ലത്. ഇപ്പോൾ ചോപ്പറില്ലാത്തവർ കട്ട് ചെയ്തെടുക്കുക കേട്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ പുട്ട് ആ സമയത്ത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ കടല വെന്ത് കിട്ടും. നമ്മുടെ കടലയൊക്കെ വെന്ത് വന്ന് പുട്ട് റെഡിയാക്കി വച്ച് ഇനി നമുക്ക് ആ കറിയൊന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. എനിക്കിതാ ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഓയിലൊഴിച്ച് കൊടുത്ത് അത് ചൂടായപ്പോൾ ഞാൻ അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ കടുക് ഇടാൻ താല്പര്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയം ഞാനങ്ങനെ കടുക് ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ്. ഇനി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, രണ്ട് സവാളയാണ് കേട്ടോ. ഇത് ചെറുതായിട്ട് ചോപ്പ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അതായി കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ചോപ്പ് ചെയ്ത സവാള ഇട്ട് അതിലേക്ക് അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ കടലയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് സവാള പെട്ടെന്ന് വയണ്ട് കിട്ടാൻ പാകത്തിന് വേണ്ട ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് എടുക്കുക കേട്ടോ. അത് നല്ല മസാല ഒന്ന് വയണ്ട് വരണം, നമ്മുടെ സവാള ഒന്ന് വയണ്ട് വരണം, അതാണ് അതിൻ്റെ കണക്ക്. അങ്ങനെ സവാള ഒന്ന് വയണ്ട് വരുമ്പോൾ ഇതുപോലെ ഒരു വലിയ തക്കാളി ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്കിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ തക്കാളി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം വീണ്ടും പൊടിയിടുകയാണെങ്കിൽ വീണ്ടും അത് സമയമെടുക്കുക. ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതുകൊണ്ട് ഞാൻ നമ്മുടെ തക്കാളി അരച്ചതും പൊടികളും കൂടെ ചേർത്തതാണ്. ഇനി ഇതിനെ ഒന്ന് വഴറ്റി എടുക്കുക. അതിൻ്റെ പച്ചമണമെല്ലാം മാറ്റി ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കണ്ട. അത്യാവശ്യം നല്ല ഡ്രൈ ആയി എങ്കിലേ നമുക്ക് ആ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. ഇപ്പം നമുക്ക് തേങ്ങയോ കടലയോ ഒന്നും അരച്ചെടുക്കേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കടലക്കറി റെഡിയാക്കി എടുക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മസാലയും കടലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുക. ഇനി തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ സമയത്ത് ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ വേണമെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് എല്ലാ ആവശ്യത്തിനും ഉണ്ടായിരുന്നു, കറക്റ്റ് ആയിരുന്നു. ഇനി ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കട്ടോ ലാസ്റ്റ്. അതും കൂടെ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ച് എടുക്കുമ്പോൾ നമ്മുടെ അട്ടിപ്പൊളി കടലക്കറിയാണ് കേട്ടോ. നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. തേങ്ങയൊന്നും അരച്ചില്ലെന്നേ പറയില്ല. ഇത് കാണുമ്പോൾ അത്രയ്ക്ക് കളർഫുള്ളുമാണ്, നല്ല ടേസ്റ്റുമാണ്, എന്നാൽ നല്ല സിമ്പിളുമായിട്ടുള്ള കറിയാണ്. അതും നമുക്ക് പുട്ടിൻ്റെ കൂടെ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ ഈ കടലക്കറിയുടെ കഴിക്കുമ്പോൾ. അങ്ങനെ അത് റെഡിയായി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും അടിപൊളി
കടൽക്കറിയും റെഡിയായിട്ടുണ്ട്. ഇനി ഇതൊക്കെ കഴിക്കുക. ഇനി നമുക്കിതൊക്കെ കഴിച്ചിട്ടാണ് നമ്മുടെ കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാനുള്ളത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇനി ക്ലീനിങ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം എന്തൊക്കെ ക്ലീനിങ് ഒക്കെ നമുക്ക് കിച്ചണിൽ ചെയ്യാൻ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്യാൻ ഞാൻ ചെയ്യുന്ന ക്ലീനിങ്ങിൻ്റെ രീതിയൊക്കെയാണ് ഇന്നത്തെ ഈ ക്ലീനിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ വീട് വലുതോ ചെറുതോ ഒക്കെ ആയാലും നമുക്ക് ക്ലീനിങ്ങും വൃത്തി അത്യാവശ്യമാണ് വീട്ടിലല്ലേ. അത് നമ്മൾ അത് എത്രത്തോളം വൃത്തിയായിട്ട് നീറ്റായിട്ടിടും അത്രയും നല്ലതായിട്ട് നമ്മുടെ വീടും കിടക്കും. ഒത്തിരി നമ്മൾ കഷ്ടപ്പെട്ടും ഒത്തിരി പ്രയത്നിച്ചുമൊക്കെ ആയിരിക്കും നമ്മളൊരു വീട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത് വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടത് നമ്മളെ വീട്ടമ്മമാരുടെ കടമയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കിച്ചൺ എപ്പോഴും വൃത്തിയായിരിക്കുമ്പോഴാണ് നമുക്ക് വീടിനും അത്രത്തോളം ഒരു ഐശ്വര്യവും കിട്ടുന്നത്. അപ്പം ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യുമ്പോൾ ആദ്യം പ്രത്യേകിച്ച് കൂടുതലും നോക്കുന്നത് നമ്മുടെ മൂന്ന് സ്ക്രബ്ബർ എടുക്കുക കേട്ടോ. ഒന്ന് സ്റ്റീലിൻ്റെത്, പിന്നെ ഒന്ന് സ്പോഞ്ച് പോലത്തത്, അതുപോയിട്ട് പിന്നെ നമ്മുടെ ചകിരിയുടേത്. ഇത് മൂന്ന് ഞാൻ മസ്റ്റായിട്ട് കിച്ചണിൽ വയ്ക്കുന്നതാണ്. ഒന്ന് സ്പോഞ്ച് പോലത്തെ നമ്മുടെ സാദാ ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയും, പിന്നെ സ്ക്രബ്ബർ ഇതുപോലെ നമ്മുടെ കുക്കർ ചായ ഇടുന്ന പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി നമുക്ക് സ്ക്രബ്ബർ മാറ്റി വയ്ക്കുക കേട്ടോ. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ അന്വേഷിച്ച് നടക്കും. അതുകൊണ്ട് സ്പോഞ്ച് ഇട്ടൊന്നും കഴുകിയാലൊന്നും നമ്മുടെ ഈ ചായക്കറയോ ഈ കുക്കറിലെ കറയും ഇതുപോലുള്ള നമ്മുടെ കറികളുടെ വേസ്റ്റൊക്കെ ഇങ്ങനെ വന്നിരിക്കുമല്ലോ, അതൊന്നും എന്തായാലും സ്പോഞ്ച് ഇട്ട് കഴുകിയാൽ എനിക്ക് മാറത്തില്ല. അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി ഇതുപോലൊരു സ്ക്രബ്ബർ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇതുപോലെ നല്ലതായിട്ട് ഉരച്ച് കഴുകുമ്പോൾ അതെല്ലാം മാറിക്കിട്ടും. പിന്നെ ഇതുപോലൊരു വേസ്റ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്ന ചെറിയ ചെറിയ ഇതുപോലത്തെ ബോട്ടിൽ കിട്ടുമല്ലോ, അപ്പോൾ അത് നമ്മൾ കഴുകുന്ന സമയത്ത് കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാൻ സമയത്ത് എടുത്ത് വയ്ക്കട്ടെ. അപ്പോൾ ആ വേസ്റ്റ് എല്ലാം നമുക്ക് അതിൽ തന്നെ ആക്കി വയ്ക്കാം. നമുക്ക് പെട്ടെന്ന് അപ്പോൾ ക്ലീനിങ്ങും എളുപ്പമാവും. പിന്നെ ഇതുപോലെ ഞാൻ എന്താ സിങ്ക് കഴുകാൻ വേണ്ടി ഇതുപോലെ ചകിരിയുടെ ഒരു സ്ക്രബ്ബറാണ് വച്ചിട്ടുള്ളത്. അപ്പോൾ ചകിരിയാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. പിന്നെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറായിട്ട് ഉരയ്ക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ സിങ്കിലൊക്കെ പോറൽ വീഴും. അതുപോലെ സ്പോഞ്ച് ഇട്ട് കഴുകിയാലും ചിലപ്പോൾ ചില കറകളൊന്നും മാറില്ല. അതുകൊണ്ടാണ് ഈ ചകിരിയുടെ സ്ക്രബ്ബർ ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ മൂന്ന് സ്ക്രബ്ബർ ഞാൻ എപ്പോഴും കിച്ചണിൽ വച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സിങ്ക് കഴുകാൻ ഇതുപോലെ പൈപ്പൊക്കെ വൃത്തിയാക്കി നീറ്റാക്കി എടുക്കാനൊക്കെ നമുക്കിത് നല്ലതാണ് കേട്ടോ. ചകിരിയുടെ സ്ക്രബ്ബർ അങ്ങനെ അതൊക്കെ ഉപയോഗിച്ചതാണ് ഞങ്ങൾ പാത്രമൊക്കെ കഴുകി സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കി ഇടണം. ഇനി അത് കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ച് ഇടുക കേട്ടോ. നല്ല വൃത്തിയായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റി തുടച്ചിട്ടിട്ട് നമുക്ക് ആ കിച്ചൺ ഒന്ന് കാണുമ്പോൾ എന്താ ഒരു ഇത്, മനസ്സിന് തന്നെ എന്തൊരു ഇതായിരിക്കും. പിന്നെ നമുക്കതിലൊന്ന് ജോലി ചെയ്യാനോ അത് വൃത്തിയേടാക്കാനോ ഒന്നും തോന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കളയിൽ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ നമ്മൾ വീട്ടമ്മമാർ തന്നെയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് നീറ്റാക്കി വയ്ക്കുക. പിന്നെ അതുപോലെ ഒരു നല്ല സോപ്പുണ്ടല്ലോ, മണമുള്ള സോപ്പോ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് എന്തെങ്കിലും നമ്മൾ കിച്ചണിൽ വയ്ക്കുക. നമുക്കിതുപോലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും അതന്വേഷിച്ച് നടക്കേണ്ടി വരും. പിന്നെ അതുപോലെ നമ്മുടേതാ ഇതുപോലെ വാൾട്ടയിലൊക്കെ ഒട്ടിച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ഞാൻ എന്താ ഇപ്പോൾ കടലയൊക്കെ വേവിച്ച് അതൊക്കെ ഒന്നായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അപ്പം തന്നെ ഒന്ന് തുടച്ചെടുക്കുക. അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ അത് പിന്നീടത്തേക്ക് അയക്കിയാൽ അത് അവിടെ തന്നെ ഇരുന്ന് അങ്ങ് ഉണങ്ങി നമുക്ക് തന്നെ അത് ഇരട്ടിപ്പണിയാവും. അത് അപ്പോഴും തന്നെ ഉടച്ചെന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കി നീറ്റാക്കി ഇടട്ടെ. അപ്പം നമ്മുടെ ഗ്യാസ് അടുപ്പ് എന്നും നല്ല പുത്തം പോലെ ഇരിക്കും. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ ക്ലീനിങ് ടിപ്സ് ഒന്ന് നോക്കി നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നും ഇതുപോലെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ അടുക്കളയും സിങ്കും ഇതുപോലുള്ള അടുപ്പൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇടാൻ പറ്റും. അതുപോലെ ഇപ്പം മഴ സമയമാണ്, ചക്ക സീസണാണ്, മാങ്ങ സീസണാണ്, ഒക്കെ ഈ സമയത്ത് ഒത്തിരി ഉറുമ്പ് ഈച്ചയൊക്കെ വരുന്ന ടൈമാണ് നമ്മുടെ കിച്ചണിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലുള്ള കബോർഡൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വേറെ ഒന്നും ആവശ്യമില്ല, ലിക്വിഡൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ആ വെള്ളത്തിൽ ഒരു തുണി മുക്കി ഒന്ന് എല്ലടം ഒന്ന് തുടച്ചിടുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാകും, ഇല്ലെങ്കിൽ ഉറുമ്പൊക്കെ ഒത്തിരി വരും. ഇപ്പോൾ എല്ലാ വീട്ടിലും കാണുമല്ലോ ചക്കയും മാങ്ങയും ഒക്കെ. അങ്ങനെ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി കബോർഡൊക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കി നീറ്റാക്കി ഇടുക. അത് കഴിഞ്ഞ് ഇതുപോലെ നമ്മുടെ സിങ്കിന് താഴെ എന്തെങ്കിലും ഒരു തുണിയോ ഇതുപോലത്തെ മേറ്റോ ഇടുക കേട്ടോ. അപ്പോൾ എപ്പോഴും വെള്ളം വീഴുന്ന സ്ഥലമാണ്, അപ്പോൾ നമ്മുടെ അടുക്കള ഇത്തിരി കൂടെ വൃത്തിയായിട്ട് കിടക്കാൻ പറ്റും. പിന്നെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിടുക. അപ്പോൾ തുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കുന്നത് കൊണ്ട് ഇന്ന് എനിക്ക് തുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതും തൂത്ത് വൃത്തിയാക്കിയിട്ടു. അപ്പോൾ എൻ്റെ കിച്ചൺ അടിപൊളി നീറ്റായിട്ട് കിടക്കണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി നീറ്റാക്കിയിടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയൊക്കെ തന്നെയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.